ഭയങ്കര ഹൈടെക് യുഗമാണ്. നമ്മുടെ ജീവിതം എത്രത്തോളം തിരക്കാണെന്ന് പറഞ്ഞാലും ഇന്നും നല്ല കല ആസ്വദിക്കാൻ നല്ല പ്രേക്ഷകർ കേരളത്തിലുണ്ട്. അത് അനുഗ്രഹീതമായ കലാകാരന്മാരെ പോലെ തന്നെ അനുഗ്രഹീതരായ പ്രേക്ഷകരുണ്ട്. അതിന് അറിവും വേണം. ഇപ്പോൾ വിളിച്ചാൽ ചിലപ്പോൾ വിളിക്കുമ്പോൾ ഇപ്പോൾ മിഞ്ഞാന്ന് വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ജയന്തി ഞാൻ ഇന്ന് പാലക്കാട് പോവാണെന്ന്. അപ്പോൾ എങ്ങനെ കാണുന്നു ഈ തിരക്കിലെ ഒരു കാണികളെയും അവർ ആസ്വദിക്കുന്നതും ചേച്ചി എങ്ങനെ വിലയിരുത്തുന്നു ഒരു ട്രൂ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ? അതെ, ചില നാടുകളുണ്ട് കേട്ടോ. ഇപ്പം ഈ പാലക്കാട്, സത്യം എന്ത് ഒരു പാലക്കാട്ടുകാരിക്ക് എന്തൊരു സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. പറഞ്ഞോളൂ, പറഞ്ഞു. അതെയോ, പാലക്കാട്. പാലക്കാട് എന്നൊക്കെ പറഞ്ഞാൽ ചില സീറ്റ് ഓഫ് മ്യൂസിക് ആയിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്. എല്ലാ സ്വീറ്റ്നെസ്സാണ് ചേച്ചിയുടെ. അതുപോലെ തന്നെ പണ്ട് പാലക്കാട്ടാണെങ്കിലും ഹരിപ്പാട്ട് ആണെങ്കിലും പിന്നെ മാവേലിക്കര ആണെങ്കിലും ഒരു വീട്ടിലെ ഒരു കുട്ടിയെങ്കിലും സംഗീതം അഭ്യസിച്ചു. സത്യം, അതൊരു സത്യമാണ്. അത് വളരെ കൊച്ചിലെയാണ് അത് ആസ്വദിക്കുന്നത്. അപ്പം ഈ ബാല്യത്തിൽ പഠിക്കുന്ന അവരുടെ മനസ്സിൽ തന്നെ കിടന്നിരിക്കും. അപ്പം അങ്ങനെ ചില പ്രദേശങ്ങളിൽ ഒന്നാന്തരമായിട്ട് ആസ്വാദന ശേഷിയുള്ള ചില സ്ഥലങ്ങളുണ്ട്, അവിടെ ആസ്വദിച്ചിരിക്കും. പിന്നെ ഈ ഇപ്പോഴത്തെ മോഡേൺ യുഗമല്ലേ, അപ്പോൾ ഈ അത് പിന്നെ ഗാനമേള ബാല അത് ഇത് അങ്ങനെ ചപ്പ് ചവർ ഇങ്ങനെ വന്ന് ഈ ഇപ്പോഴത്തെ മോഡേൺ ഒരുപാടുള്ള കുട്ടികൾ അതിലേക്ക് പോകുന്നു. നമ്മൾ കുറ്റം പറയല്ല ആരെയും, പക്ഷേ എങ്കിൽ പോലും ക്ലാസിക്കൽ കലകൾ പഠിക്കുന്ന അനേകം കുട്ടികളുണ്ട്. ഉണ്ട് ഇന്നത്തെ കാലത്ത്. ഞാൻ നേരത്തെ പാലക്കാടിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ പോലും എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. ജീവിതം പഠിച്ചത് തുടങ്ങിയതൊക്കെ ഇവിടെ വെച്ചാണ്. അപ്പോൾ അല്ലെങ്കിൽ ആൾക്കാരെ അടിച്ചു കൊല്ലുന്നു വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് ആസ്വദിക്കുന്ന ഒരു സ്ഥലമാണ്. എന്താ പറയണ്ടത്, ഒത്തിരി തിരുവനന്തപുരത്തിൻ്റെ ഒരു ലാളിത്യം എന്ന് പറഞ്ഞാൽ ഒരു 80% ആൾക്കാരും പുറത്തുനിന്ന് വന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കച്ചേരി നടത്തുമ്പോഴുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? പല കാര്യങ്ങൾ പറയാനുണ്ട് അതിന്. അതായത് ഇവിടെ ചില സഭകളൊക്കെ ഉണ്ട്, ചില സഭകളിൽ ധാരാളം പേരുണ്ട്, പക്ഷെ ചില സഭകളിൽ ഈ പാട്ടുകാർ പോലും പോവുകയില്ല. അങ്ങനെ പാട്ടുകാർക്കിടയിലും ചില തരംതിരിവൊക്കെ ഉണ്ട്. പിന്നെ ആസ്വദിക്കുന്നവരുമുണ്ട്, അതിൽ കുറ്റം കണ്ടെത്തുന്നവരുമുണ്ട്. നമുക്ക് പാടാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് ഇവർക്കാണല്ലോ എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടുന്നത് എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ പല തരക്കാരാണ്. എങ്കിലും ഇവിടെ മ്യൂസിക് അക്കാഡമിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടും മ്യൂസിക് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്നുകൊണ്ടും ധാരാളം പേര് ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവരെ എല്ലാ കച്ചേരിക്കും വരണമെന്നില്ല. സംഗീതത്തെ കുറിച്ച് അറിയുക എന്ന് പറയുന്നത് വെളിയിൽ നിന്ന് ആരെങ്കിലും വന്നു എന്നിരിക്കട്ടെ, അവർക്ക് ഭയങ്കര സപ്പോർട്ടും ഭയങ്കര ഓഡിയൻസും ഒക്കെ ആയിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിലുള്ളവരെ അധികം ഒരു പ്രോത്സാഹനം ഞാൻ കാണുന്നില്ല ഇവിടെ തിരുവനന്തപുരത്ത്. ചേച്ചി, യുവജനോത്സവത്തിന് ഇപ്പം തിരുവനന്തപുരത്ത് കാഴ്ചക്കാരിയായിട്ട് എന്ന് വെച്ചാൽ ഇതൊന്ന് അറ്റൻഡ് ചെയ്യണം, അങ്ങനെ പോകാറുണ്ടോ? ഇല്ല, പോകാറേയില്ല യുവജനോത്സവത്തിൻ്റെ. പക്ഷേ അതിൻ്റെ ആ അടിയിലുള്ള ഒഴുക്കുകൾ എനിക്ക് മനസ്സിലായിട്ടുള്ളതുകൊണ്ട് എനിക്ക് കാണണമെന്ന് തോന്നിയിട്ടില്ല. ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ, ഒരു സംഗീതജ്ഞ എന്നുള്ള നിലയിൽ ഈ സംഗീതത്തിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഇതെവിടെങ്കിലും ചേച്ചി അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങൾ മാറണം, ഇതൊക്കെയാണ് ഈ ഒരു രംഗത്തെ മൂല്യച്യുതി, ഇതൊക്കെ മാറിയാൽ മാത്രമേ ഒരു കലയ്ക്ക് അംഗീകാരം അല്ലെങ്കിൽ കലയ്ക്കുള്ള ഒരു ആയുസ് വർദ്ധിക്കുള്ളൂ, നല്ല കലയെ വളരുള്ളൂ, ഇങ്ങനെയൊക്കെ ചേച്ചി ചിന്തിച്ചിട്ടുണ്ട്? കുറച്ച് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. അത് നല്ലോണം പാടുന്ന നല്ല ജ്ഞാനമുള്ള കുട്ടികൾ ഉണ്ട്. ഇപ്പം പണ്ടത്തേക്കാളും ഈ ചാനൽസിൽ നിന്നൊക്കെ ഓരോ ഒന്ന് കേട്ട് നല്ല ജ്ഞാനമുള്ള കുട്ടികൾ ധാരാളമായിട്ടുണ്ട്. പക്ഷേ അവർക്ക് എത്രത്തോളം സമയം കിട്ടുന്നു പഠിക്കാൻ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ ഭാരിച്ച ഒരു പഠനക്രമമാണ് അവർക്കുള്ളത്, സിലബസ്. അത് പ്രത്യേകിച്ച് സംഗീതത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ സെമസ്റ്റർ എന്ന് പറയുന്നത് പാട്ടിനെ കൊല്ലുന്നതാണ്. ഇത് പറഞ്ഞാൽ പലർക്കും എന്നോട് ദേഷ്യം വരുമെന്നുള്ളത് സത്യമാണ്. ഈ സെമസ്റ്ററൈസേഷൻ എന്ന് പറയുന്നത് ചില മിക്കവാറും സബ്ജക്ട്സിന് കൊള്ളാമെങ്കിലും സംഗീതത്തിൻ്റെ പരമശത്രുവാണ്. കാരണം ഞാൻ പറയാം. ഇപ്പോൾ ഒരു 5 സെമസ്റ്ററാണ്
ആണെന്നിരിക്കട്ടെ എം എക്കുള്ളത്. ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിപ്പിക്കുന്നതായിരിക്കില്ല സെക്കൻഡ് സെമസ്റ്ററിൽ. ഈ പാട്ട് എന്ന് പറഞ്ഞാൽ പാടിപ്പാടി തഴമ്പ് വരണ്ട, തെളിയേണ്ട കല, തെളിയേണ്ടത്. ഒരു ചമ്മക്കുട്ടി സാറൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു കീർത്തനം 100 പ്രാവശ്യം ഉരുക്കഴിക്കണമെന്ന്. എനിക്കത് മനസ്സിലായിട്ടില്ല എന്താണെന്ന്, ഇപ്പം എനിക്കത് മനസ്സിലായി. അതായത് 100 പ്രാവശ്യമെങ്കിലും ഒരു കീർത്തനം പാടിയെങ്കിലേ അതിൻ്റെ ഇൻവോൾവ്മെൻറ്റും അതിൻ്റെ ഭാവത്തോടുകൂടി പാടാനൊക്കെ ഉള്ളൂ എന്നാണ് അദ്ദേഹം അർത്ഥമാക്കിയത്. ഇത് ഒരു സെമസ്റ്ററിൽ പാടിയത് പിന്നെ ഒരു 2 വർഷത്തേക്കില്ല, അപ്പോഴത്തേക്ക് അത് അങ്ങ് മറന്നുപോകും. സെക്കൻഡ് സെമസ്റ്ററിൽ പാടുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ 3rd semester. അപ്പം ഇതിൻ്റെ മോഡ്യൂൾ ഇതൊക്കെ തയ്യാറാക്കുന്നത് ആരാണ്? അപ്പം അതിനൊരു അങ്ങനെ തയ്യാറാക്കുന്ന യൂണിവേഴ്സിറ്റി അല്ല. അപ്പം അതിൽ യൂണിവേഴ്സിറ്റി ആദ്യം സെമസ്റ്ററൈസേഷൻ വന്നത് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മ്യൂസിക്കിലാണ്. അന്ന് ഞാൻ പ്രൊഫസറായിരുന്നു അവിടെ. അന്ന് ഇതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ അറിയിച്ചു ഇത് മ്യൂസിക്കിനിത് ആപ്ലിക്കബിൾ ആക്കരുത് എന്ന് ഞാൻ അറിയിച്ചു. അറിയിച്ചപ്പം അവിടെ നിന്നുള്ള മറുപടി, ഇത് പിന്നെ ഒരേ പാറ്റേണേ സ്വീകരിക്കാനൊക്കെ ഉള്ളൂ, ബാക്കിയുള്ള സബ്ജക്ട്സിനുള്ള പോലെ ഒരു പാറ്റേണേ ഇതിന് മ്യൂസിക്കിനും പറ്റുള്ളൂ എന്ന്. എത്ര മാത്രം അത് മ്യൂസിക്കിനെ അധപ്പതിപ്പിക്കുന്നുണ്ടെന്നറിയാമോ? ഇനിയെങ്കിലും അത് മാറ്റേണ്ടതാണ്. പഴയ സമ്പ്രദായം മതി മ്യൂസിക്കിന് എന്ന് വയ്ക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഒന്നും അറിയാൻ മേലാത്ത ഈ സംഗീതജ്ഞർ എന്നുള്ളവരെ സംഗീത അജ്ഞരാകും, യാതൊരു സംശയമില്ല. ഇത്രയും ഇങ്ങനെ സംഗീതത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്ന ഒരു കീർത്തനം ഏതാണ് ചേച്ചി? അങ്ങനെയൊന്നുമില്ല. എന്നാലും നമുക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടല്ലോ. കേൾക്കാൻ ആഗ്രഹമുണ്ട്. അപ്പൊ പലർക്കും വൈവിധ്യമുള്ള മനുഷ്യരാണ്, എല്ലാവർക്കും വേണ്ടിയുള്ളത്. മനസ സഞ്ചരരേ ബ്രഹ്മണി മാനസ സഞ്ചരരേ, ബ്രഹ്മണി മാനസ സഞ്ചരരേ. സദാശിവ ബ്രഹ്മേന്ദ്രരുടെ ഇത് തന്നെയാണ് ആത്മവിദ്യാലയമേ, സെയിം ട്യൂണാണ്. അവനിയിൽ ആത്മവിദ്യാലയമേ, സെയിം ട്യൂണ്. പഴയ കാലത്ത് ഈ ഹിന്ദി ട്യൂണുകളും ഒക്കെ അനുകരിച്ചിരുന്നു, എന്നിട്ട് അത് അതേ ട്യൂണിൽ മലയാളത്തിൽ പാടിയിട്ടുണ്ട്. അതുപോലെ അതിനൊരു ട്രൂ കോപ്പി എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. അന്നത്തെ കാലം അതായിരുന്നു, അല്ലാതെ കോപ്പിയടി എന്നല്ല അതിന് പറയേണ്ടത്. അതെ അതെ. ചിത്ര ചേച്ചി ഒരു ഇൻ്റർവ്യൂവിൽ എപ്പോഴോ എൻ്റെ അടുത്ത് എപ്പോഴോ എനിക്ക് തോന്നുന്നു വർഷം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാടും പണ്ട് പരീക്ഷയ്ക്കൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് പരീക്ഷയൊന്നുമല്ലോ, എനിക്ക് വായിക്കുന്ന പുസ്തകത്തിനേക്കാൾ മനസ്സിൽ മുഴുവൻ പാട്ട്. പക്ഷേ എന്നേക്കാൾ പാടുമായിരുന്നു ബീന, എൻ്റെ സഹോദരി എന്ന്. പക്ഷെ അതെനിക്ക് തോന്നുന്നു ഒരുപാട് അത് ചിത്ര ചേച്ചിയേക്കാൾ പറയാൻ പറ്റും. ചേച്ചിക്ക് ബീന എൻ്റെ ശിഷ്യ തന്നെയാണ്. ബീനയാണ് ആദ്യം പഠിക്കാൻ വരുന്നത്, ചിത്ര പിന്നെയാണ് വന്നത്. അപ്പം ബീന സത്യത്തിൽ ക്ലാസിക്കൽ പാടുന്ന പോലെ ചിത്ര അന്ന് പാടിയിരുന്നില്ല. ഒരു നല്ല പ്ലീസിങ് വോയിസാണ് ഒന്നുകൂടെ ചിത്രയുടെ. വാസ്തവത്തിൽ എനിക്ക് വലിയ സങ്കടമുണ്ട് ബീന പാട്ട് നിർത്തിയതിൽ. അവരെ ഈ ആശാ ഭോസ്ലെ പോലോ ഈ ലതാ മങ്കേഷ്കർ പോലെ ആ രണ്ട് സിസ്റ്റേഴ്സിനെ പോലെ സൗത്ത് ഇന്ത്യയിൽ നല്ല ലോകം മുഴുവൻ പാടി നടക്കേണ്ട രണ്ട് സഹോദരി എന്റെ. എന്തുകൊണ്ടാണ് അപ്പൊ പിന്നെ ബീന? എന്താണെന്നറിയില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതാണ്, ചിലർക്ക് പാടണമെന്ന് ഇഷ്ടം കാണും, ചിലർക്ക് ഓ ഒന്നും വേണ്ട എന്ന് വിചാരിക്കുന്നവരുണ്ട്. അതായിരിക്കും, ഇന്ന് പാടുന്നവരാണ് എല്ലാവരും. ഒന്ന് നടക്കുമ്പോൾ നമ്മളെ തട്ടി വീണാൽ ഒരു പാട്ടുകാരിയായിരിക്കും. പക്ഷേ ചേച്ചിയൊക്കെ വരുമ്പോൾ ആ കാലത്ത് പാട്ടുകാർ വളരെ കുറവാണ്, പാട്ടുകാരെ അറിയിപ്പിക്കാനുള്ള മാധ്യമങ്ങളും കുറവാണ്, വേദിയും കുറവാണ്. മാധ്യമമേ ഇല്ല. അപ്പം എന്നാലും അന്നത്തെ മത്സര ബുദ്ധിയൊക്കെ എങ്ങനെയായിരുന്നു? അന്ന് പാട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അത് ഡീപ്പായിട്ട് പഠിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. പേരൻസിൻ്റെ ഇൻവോൾവ്മെൻ്റൊക്കെ ഇത്രത്തോളം ഉണ്ടോ ചേച്ചി? പേരൻസിൻ്റെ ഇൻവോൾവ്മെൻ്റൊക്കെ കുറവാണെങ്കിലും കുട്ടിക്ക് പാട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. അതാണ്, പേരൻസ് അങ്ങനെ ഇൻവോൾവ് ചെയ്ത്. ഇപ്പം ഞങ്ങളുടെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പം
ഈ ഇലക്ട്രിസിറ്റി പോലും ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടില്ല. മണ്ണെണ്ണ വിളക്ക് വെച്ചാണ് എല്ലാ കാലത്തും എല്ലായിടത്തും അങ്ങനെയാണ്. പഠി കൂടുതൽ പഠിക്കുമ്പം അമ്മയും ഒക്കെ പറയാറുണ്ട്, എന്തിനാ ഇങ്ങനെ ഉറക്കളൊക്കെ ഇന്ന് പോയി കിടന്ന് ഉറങ്ങുക, അത് ഊതിക്കെടുത്തിയിട്ട് പോയി കിടന്നു മണ്ണെണ്ണ വിളക്ക് എന്ന് പറയാറുണ്ട്. അപ്പം ഇന്ന് പഠിക്ക് 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 പഠിക്ക്, അപ്പോഴെന്താ സംഭവിക്കുന്നതെന്നറിയാമോ, അന്നത്തെ കുട്ടികൾക്ക് അച്ഛനമ്മമാരോടുള്ള ഒരു ബന്ധം സ്നേഹം ഇന്ന് ഇല്ല. എന്തുകൊണ്ടില്ല? ഇവരുടെ പുറകേ നടന്ന് ഇവരെ അങ്ങ് പട്ടുമെത്തെ കിടത്തി, പൂവിരിച്ച മെത്തെ കിടത്തി ഇത് ഉള്ള ശുശ്രൂഷയാണ് ഇന്നത്തെ അച്ഛനമ്മമാര്. വേദന അറിഞ്ഞിട്ടില്ല, കുട്ടികളില്ലായ്മ അറിഞ്ഞിട്ടില്ലാതെ. അന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ പശുക്കളുണ്ട്, ഓരോ വീട്ടിലും 5, 8, 10 പശുക്കൾ. ഈ പശുക്കൾക്കൊക്കെ പുല്ല് പറിച്ചു കൊടുക്കണം. അച്ഛൻ നല്ല വലിയ പാട്ടുകാരനാണ്, മലബാർ ഗോപാലൻ നായരുന്നു. പക്ഷേ മലബാർ ഗോപാലൻ നായരുടെ മക്കളാണെങ്കിലും പുല്ല് പറിച്ച് പശുക്കൾക്ക് കൊടുത്തിരിക്കണം. അതുപോലെ വീട്ടിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ വിളക്ക് തിരുമ്മി കൊച്ചു കുഞ്ഞുങ്ങളെ ഒക്കെ നാമം ജപിക്കുക, വൈകുന്നേരം 6 മണിക്ക് നിലവിളക്ക് കത്തിച്ചാൽ, ആ നിലവിളക്കോ കമനീയമായിട്ടാണ് അലങ്കരിക്കേണ്ടത്. ഓരോ വീട്ടിലും പൂക്കൾ ഇഷ്ടം പോലെയാണ്, അല്ലെ, കൊണ്ടയൊക്കെ കെട്ടിവെച്ച് അയൽവക്കത്ത് കേക്കത്തൊക്കെ വേണം നാമം ജപിക്കാൻ. അയൽവക്കത്ത് നമുക്ക് കസിൻസ് ഉണ്ടെങ്കിൽ അവർ ഉറക്കെ ഇവിടുന്ന് നാരായണ ഗോവിന്ദ പാടുമ്പോൾ അവിടുന്ന് അഞ്ഞന് ശ്രീധര പറയും. അന്നത്തെ കാലത്തെ ഒരു, കാരണം ഇന്നത്തെ പോലെ അടുപ്പിച്ചടുപ്പിച്ച് വീടല്ല, ഒരു വീടിന് 1, 2, 3 ഏക്കറുണ്ട് അതിൻ്റെ അപ്പുറത്ത്. പക്ഷേ ശാന്തത ഒരുപാടുള്ള കാലമായതുകൊണ്ട് ഈ ഇവിടെ ഇരുന്ന് നമ്മൾ പാടിയാലും അങ്ങ് 3 ഏക്കർ കഴിഞ്ഞും ശബ്ദം കേൾക്കും. കാരണം ഈ വണ്ടിയുടെ ബഹളം ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു കാലമായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇന്നത്തെ കുട്ടികൾ ഞങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ ജീവിക്കുന്നതെന്നുള്ള ഒരു നിലയിലാണ് അച്ഛനമ്മമാരെ കാണുന്നത്. അന്ന് അങ്ങനെ അല്ലായിരുന്നു. അന്നത്തെ ആളുകളൊന്നും അച്ഛനമ്മമാരെ ഒരിക്കലും വൃദ്ധസദനത്തിൽ കൊണ്ട് വിടത്തില്ലല്ലോ. വൃദ്ധസദനങ്ങളിൽ എപ്പോഴെങ്കിലും ചേച്ചിക്ക് പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്? ഞങ്ങൾക്കൊരു പ്രോജക്റ്റ് ഉണ്ട്, മ്യൂസിക് തെറപ്പി അവിടെ പ്രയോഗിക്കുക എന്നുള്ള. മ്യൂസിക് തെറപ്പി എന്ന് പറഞ്ഞാൽ മ്യൂസിക് അലൈഡ് ആയിട്ടുള്ള എല്ലാം അവർക്കിഷ്ടമുള്ള ഒരു, അവരെ ഒന്ന് കൗൺസിലിംഗ് നടത്തിയിട്ട് അവർക്കിഷ്ടമുള്ള പാട്ടുകൾ, അവർക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് ഇഷ്ടം, ഡാൻസ് ആണെങ്കിൽ ഡാൻസ്, അതിലും പാട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റ്, സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞ അതിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു 2 മണിക്കൂർ പുലേനാർ കോട്ട വൃദ്ധസദനത്തിലും, 2 മണിക്കൂർ ഇവിടെ പൂജപ്പുര വൃദ്ധസദനത്തിലും ഞങ്ങൾക്ക് അവതരിപ്പിക്കേണ്ടിയിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ അവർക്കൊക്കെ എന്തോ ഒരു സന്തോഷമാണെന്നോ, കാരണം മക്കളും ഒന്നും തിരിഞ്ഞു നോക്കാത്തവരാ അധികവും. അപ്പം നമ്മളവിടെ ചെല്ലുക, അവരുമായിട്ട് സഹകരിക്കുക, വർത്തമാനം പറയുക, ഇതൊക്കെ പിന്നെ അവർക്ക് വേണ്ടി പാടുക, ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക്, ഞങ്ങളെ 1 വർഷം ഞങ്ങളിങ്ങനെ പോയിരുന്നു. ആ 1 വർഷം ലാസ്റ്റ് ഡേ ഒക്കെ അവർക്ക് ഞങ്ങളെ വിട്ടുപിരിയാൻ വിഷമമായിരുന്നു. ഞങ്ങളൊക്കെ അവരുടെ കുഞ്ഞുങ്ങളെ പോലെ ആയിപ്പോയി, ഞങ്ങളുടെ അമ്മമാരെ പോലെ. സ്നേഹം കിട്ടാതെ മനസ്സിലായോ? അപ്പം അവിടെ അവിടുത്തെ അവരുടെ ഓരോ കഥകൾ കേൾക്കുമ്പം, അത് എവിടെയോ ഉള്ളൊരു വൃദ്ധസദനം, ഒരു സ്ത്രീ മാത്രം നടത്തുന്ന ഇത് രണ്ടുമല്ല, ആ വൃദ്ധസദനത്തിൽ ദുബായിലുള്ള ഒരു മകളും മകനും ഒരമ്മ പിന്നെ നാട് കാണിക്കാനാണെന്നും പറഞ്ഞ് കാറി കൊണ്ടുവന്ന് ആ ഒരു വൃദ്ധസദനത്തിൻ്റെ ഒരു അടുത്ത് അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ കരിക്ക് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു പോയി. പിന്നെ അവർ വന്നിട്ടേയില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, മിനിഞ്ഞാന്ന് ഞാൻ ഒരിടത്ത് പോയി എന്ന് പറഞ്ഞില്ലേ, ഒരു മുത്തശ്ശിയാർക്കാവില്ല അവിടെ എന്താണ് പ്രതീക്ഷ? അവിടെ മുത്തശ്ശി അമ്മയാണ്. ശരി, അങ്ങനെ അമ്പലങ്ങൾ കുറവാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ശരിക്കും ഒരു നാട്ടും പുറവാണ്, ഗ്രാമപ്രദേശം, ആളേ കാണുകയില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു 10 മുത്തശ്ശിമാരെ അമ്മമാരെ ഇരുത്തിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ എന്നെ ഇരുത്തി. അവരെ പിന്നെ കൊച്ചുകുട്ടികൾ കൊണ്ട് കാല് കഴുകിച്ച് മാലയിടിച്ച് അവർക്ക് വസ്ത്രങ്ങൾ കൊടുത്ത് പിന്നെ അവരെ നമസ്കരിച്ച് ആ ഗ്രാമത്തിൽ ആ ഒരു പാരമ്പര്യം വരികയാണ്. ഇങ്ങനെ എല്ലാ ഗ്രാമങ്ങളും ഇത് മാതൃകയാക്കുകയാണെങ്കിൽ
ഈ അമ്മൂമ്മമാരോടുള്ള സമീപനം കുഞ്ഞുങ്ങളുടെ മാറും. എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ, നമുക്കറിയാം എത്ര 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 പാട്ടുകൾ ആണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ചേച്ചി ആ ഒരു സഹോദരനെ എത്രത്തോളം സീരിയസ് ആണ് ചേട്ടൻ? ചേട്ടൻ ഒരിക്കലും സീരിയസ് ആയിരുന്നില്ല, വളരെ ഹ്യൂമറസ് ആയിരുന്നു, പിന്നെ സ്നേഹമുള്ള ആളായിരുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. സ്നേഹത്തിൻ്റെ ഒരു നിറകുടം തന്നെ ആയിരുന്നു. പിന്നെ ചേട്ടൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ഉള്ളിൽ വെച്ച് പെരുമാറാൻ ചേട്ടൻ അറിഞ്ഞൂടായിരുന്നു. അതുകൊണ്ട് ഇഷ്ടം പോലെ ശത്രുക്കളും ഉണ്ടായിരുന്നു. എന്ത് കണ്ടോ, ഇപ്പം എന്നെ പിന്നെ ചേട്ടൻ്റെ മനസ്സിന് എന്തെങ്കിലും തോന്നി അപ്പം പറയും. അപ്പം അങ്ങനെ പറയുമ്പോൾ ആളുകൾക്ക് ഒരു നീരസം, എന്താ ഇയാളിങ്ങനെ സംശയം, എന്ത് മനസ്സിൽ തോന്നിയോ അത് പുറത്ത് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ജ്ഞാനസ്ഥൻ, ഞങ്ങൾ മൂന്ന് പേരിൽ വെച്ച് ഏറ്റവും ജ്ഞാനസ്ഥൻ, ഞാനെന്ന് പറഞ്ഞാൽ ടാലൻറ്റഡ് ചേട്ടൻ തന്നെയായിരുന്നു, യാതൊരു സംശയമില്ല. കാരണം ഒരു പാട്ടൊക്കെ കിട്ടിയാൽ ഞാൻ കണ്ടിട്ടുണ്ട്, അത് ചിലർ സ്വരപ്പെടുത്തി റെക്കോർഡ് ചെയ്ത് ഒക്കെ വെച്ചിട്ടായിരിക്കും സിനിമയിൽ ഒരാൾക്ക് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ആ ഇതിൻ്റെ ലിറിക്സ് വായിക്കാൻ എത്ര സമയമെടുക്കും, അത്രയും സമയമേ ആ പാട്ട് ചിട്ടപ്പെടുത്താൻ എടുക്കുകയുള്ളൂ. അതൊരു ഭയങ്കര കഴിവാണ്. അന്ന് ചേച്ചി എപ്പോഴെങ്കിലും റെക്കോർഡിങ്ങിന് പോവുകയോ കാണുകയോ അങ്ങനത്തെ ഒരു അങ്ങനെ? അല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ കച്ചേരി നടത്തിയിട്ടുണ്ട്. രണ്ടുപേരുടെയും ശബ്ദത്തിന് വ്യത്യാസമുണ്ട്, എൻ്റെ ഹൈ പിച്ചും ചേട്ടൻ്റെ ലോ പിച്ചും ആണല്ലോ. എന്നാലും ഞങ്ങൾ ഒരുപാടിടത്ത് ഇങ്ങനെ കച്ചേരി നടത്തിയിട്ടുണ്ട്. സിംഗപ്പൂർ, ദുബായ്, ദോഹ, ഷാർജ, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കച്ചേരി നടത്തിയിട്ടുണ്ട്. എനിക്ക് ചേട്ടനുമായിട്ട് പാടുമ്പോൾ എനിക്ക് വലിയ ഭയമായിരുന്നു, കാരണം പ്രെഡിക്റ്റബിൾ അല്ല. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ആദ്യം ഒരു മനോധർമ്മത്തിൻ്റെ കാര്യം, നമുക്ക് ആ സ്പോട്ടിൽ ഉണ്ടാകുന്നു. അത് ഈ പിന്നെ ചില വളരെ റയറായിട്ടുള്ള സരസസമാധാന എന്ന് പറഞ്ഞൊരു കീർത്തനമുണ്ട്, കാപ്പി നാരായണൻ, വളരെ റയർ രാഗമാണ്. അതിലൊക്കെ രാഗം പാടാനും സ്വരം പാടാനും വലിയ വിഷമമാണ്. അപ്പോൾ ചേട്ടന് കച്ചേരി നടത്താൻ പോകുമ്പോൾ ഇന്ന് സരസസമാധാന പാടും കേട്ടോ എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ ചേച്ചി എത്രത്തോളം പ്രിപ്പയർ ചെയ്യും? അല്ല, അത് കീർത്തനം ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രിപ്പയർ ചെയ്യും, അത് ക്രിയേറ്ററാണ്. പക്ഷേ ക്രിയേറ്റീവ്നെസ് അത് വരുന്ന രാഗത്തിലും സ്വരത്തിലും നിലവിലാണ്. ക്രിയേറ്റീവ്നെസ്, മറ്റേത് ക്രിയേറ്ററാ, കോമ്പസിഷൻ എപ്പോഴും ക്രിയേറ്ററാ. പക്ഷേ അങ്ങോട്ടും അല്ല, അങ്ങോട്ട് കയറിയിട്ട് എൻ്റെ അടുത്ത് പറയും ഞാൻ രാഗം പാടും, പാടിക്കഴിഞ്ഞ ഉടനെ നീ അത് ഏറ്റുപാടിക്കണം. അപ്പം ഞാൻ രാഗം പ്രിപ്പയർ ചെയ്ത് കാണത്തില്ല, അതുപോലെ തന്നെ ഞാൻ സ്വരം പാടും, നീ ഞാൻ പാടിക്കഴിഞ്ഞ ഉടനെ സ്വരം പാടിക്കണം. അപ്പം നമ്മളതൊരു പ്രാവശ്യം പോലും നോക്കിക്കാണത്തില്ല. അപ്പം ഇദ്ദേഹം പാടിക്കഴിഞ്ഞ് ഇങ്ങോട്ട് എനിക്ക് വിട്ടുതരുമ്പോഴത്തേക്ക് എൻ്റെ കുടല് വെളി വരുന്ന കഴിഞ്ഞപ്പോൾ, പക്ഷേ എങ്ങനെയോ ഞാൻ പാടി നിന്നു എന്നുള്ളതേ പറയാനൊക്കെ ഉള്ളൂ. അങ്ങനെ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ പലതുണ്ട് ചേട്ടനുമായിട്ട്. പിന്നെ കൊച്ചിലത്തെ കുസൃതിയോ, ഇത്രയും കുസൃതി പുറത്ത ഒരു മനുഷ്യനെ കാണാനൊക്കെ ഇല്ല. എന്നെ ചേട്ടൻ്റെ മൂത്രം വരെ കുടിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പിന്നെ മധുരമുള്ള സാധനങ്ങളോട് ഭയങ്കര. അപ്പം ഇത് ചക്കര എന്ന് പറഞ്ഞൊന്നുണ്ടല്ലോ, കരിപ്പെട്ടി, ശർക്കര, കരിപ്പെട്ടി, കരിപ്പെട്ടി അറിയാം, കരിപ്പെട്ടി കലക്കിട്ട് നാ കുടിച്ചു വന്നു, കുടിച്ചു കഴിഞ്ഞ് പറയാം ഇന്നതായിരുന്നു ഒന്ന് ആലോചിച്ചു. അതിന് ശരിക്കും അടിയും കിട്ടിയിട്ടുണ്ട് പുള്ളിക്ക്. ഇങ്ങനെയൊക്കെ ഒരുപാട് ഭയപ്പെടുത്തുക രാത്രിയിലൊക്കെ. എനിക്കാണെങ്കിൽ ഭയങ്കര ഭയമാണ്, നേരം സന്ധ്യയായ എനിക്ക് വലിയ പേടിയാണ്. പണ്ടത്തെ കാലത്ത് എല്ലാവർക്കും ഉള്ള ഒരു ഇതാണ് നൈറ്റ് ഫോബിയ, ഭയങ്കര പേടിയാണ്. അപ്പോൾ ഓ എന്ന് പറഞ്ഞ് ഒരു പേടി. അതുപോലെ തന്നെ ഈ സാമ്പ്രാണിത്തരിയില്ലേ, സാമ്പ്രാണിത്തരി പൊള്ളാത്ത രീതിയിൽ ഇങ്ങനെ വായി വയ്ക്കും, കത്തുന്ന സാമ്പ്രാണിത്തരി ആ ഇങ്ങനെ അകത്ത്, അപ്പോഴത്തേക്ക് നമ്മുടെ ഈ മുഖമൊക്കെ ഒരു പിശാചിനെ പോലെ ചുമന്ന് ഈ രക്തത്തിൻ്റെ ഒക്കെ കൂടെ ഇത് വന്നിട്ട് അത്, അപ്പം ആ മുഖം മാത്രം ഇങ്ങനെ രാത്രിയിൽ കാണും, ഭയന്ന് വിറച്ചു പോവും. അത് ഇന്നത്തെ ന്യൂക്ലിയർ ഫാമിലിയിൽ ഇതൊക്കെ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ശരിയാണ്. അയ്യോ, അതുപോലെ തന്നെ ഈ മഞ്ഞ് കാലത്ത് ഞങ്ങളെല്ലാവരും വീട്ടു കുടുംബാംഗങ്ങളൊക്കെ മാവിൻ്റെ ചുവട്ടിൽ ഈ മാവിലയൊക്കെ കൂടിയിട്ട് തീ കായുക, എന്നിട്ട് പറമ്പിൽ ഈ ചീനിയൊക്കെ ധാരാളം കാണും, അപ്പോഴും പറിച്ചുകൊണ്ട് വന്ന് ഇതിനകത്ത് ഇടും, അപ്പം തന്നെ ആ ചുട്ടെടുക്കും.
ചുട്ടെടുത്ത് കഴിക്കും. ഇതൊക്കെ ഒരു കാലമായിരുന്നു. പിന്നെ ഈ നാട്ടുമാങ്ങ ഇഷ്ടം പോലെ കാണും. ഒരു വീട്ടിലൊരു 10-16 മാവ് കാണും. ഈ നാട്ടുമാവിൽ ഇത്രയേ ഉള്ളൂ മാങ്ങ. ഇതിങ്ങനെ പടപടം വെളുപ്പാൻ കാലത്ത് പടപടാന്ന് വീഴും. അപ്പൊ ചെന്ന് ആരാണോ ഏറ്റവും കൂടുതൽ പെറുക്കുന്നത് അവർക്ക് വലിയ ക്രെഡിറ്റ് ആണ്. ഇന്നത്തെ കാലത്ത് അത്തരം മാവുകളില്ല. മരം മുറിക്കലാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു കാര്യം. ഇത്രയും മാങ്ങ പെറുക്കാൻ കുട്ടികളില്ല, ഇത് ആസ്വദിക്കാനുള്ള കുടുംബം ഇല്ല. കുട്ടികളെ ശ്രുതി എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും പഠനങ്ങൾക്ക് പഠിക്കാനായി 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഒരു പ്രോജക്റ്റ് അല്ലേ. കുട്ടിക്ക് ഇവിടെ മാങ്ങ പെറുക്കാൻ സമയം, അതെ മാവുമില്ല മാങ്ങയില്ല ഒന്നുമില്ല. അതൊക്കെയാണ് ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മനസ്സ് ഹെൽത്തി ആകുന്ന കാര്യങ്ങളാണ്. അല്ല, ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന, നമ്മൾ അറിയാതെ പഠിക്കുന്ന, ശീലിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഏറ്റവും വലിയ കാര്യം ചേച്ചി, അതിൽ നിന്ന് നമ്മൾ അറിയുന്നതാണ് ഷെയറിംഗ് എന്ന് പറയുന്ന കാര്യം. കെയറിങ്ങും അതിനോടൊപ്പം വരും. ഇന്ന് ഷെയറിങ്ങും ഇല്ല, കെയറിങ്ങും ഇല്ല. തീർച്ചയായിട്ടും ഉണ്ട്. അതല്ല, മനസ്സ് മാനസികമായിട്ടൊരു വളർച്ച അന്നുണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് എന്താണ് ഇല്ലാത്തത്? അവർക്ക് ഈ പഠിത്തം, അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾ പിന്നെ ബുക്ക് പുറകിൽ തൂക്കിപ്പോകുന്നതാണ്. കുറേ കഴിയുമ്പോൾ അവരുടെ നട്ടെല്ലുമൊക്കെ വളഞ്ഞ്. ഇത് കുട്ടികളുടെ കാര്യം. ആസ് എ ടീച്ചർ, ഇന്നത്തെ കാലത്തെ ടീച്ചേഴ്സിനെ ചേച്ചി എങ്ങനെ കാണുന്നു? എത്രത്തോളം എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന, ഒരുപാട് അഭിമാനിക്കുന്ന, ഇങ്ങനെ നോക്കുന്ന ഒരു പ്രൊഫഷനാണ്. കാര്യം ഒരുപാട് ക്ഷമ വേണ്ടുന്ന ഒരു ഇതാണ്, സർഗാത്മകത വേണം, കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. ഒരുപാട് ഒരു എന്താ പറയണ്ട, നമുക്ക് കഴിവുകളുണ്ടെങ്കിൽ ഒരു നല്ല ടീച്ചറാവാൻ പറ്റും. നമ്മളെ പണ്ടത്തെ കാലത്തെ ടീച്ചേഴ്സ് ഒന്ന് ചിച്ചിച്ചാലും ആ ടീച്ചർ അടുത്ത മിനിറ്റ് നമ്മളെ ചേർത്ത് പിടിക്കും, കുട്ടിമാർക്കും ടീച്ചർമാർക്കും. അന്നത്തെ ടീച്ചർ, അന്നത്തെ ഒരു കുട്ടി, അങ്ങനത്തെ ഒരു ബന്ധമൊക്കെയാണ് ഒരു ടീച്ചർ ഇന്ന് കാണുന്നത്. അന്നത്തെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, ഹൃദയകുമാർ ടീച്ചറിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലൊക്കെ ഇരുന്നിട്ടുണ്ടോ? ടീച്ചർ പറയുന്ന ഓരോ വേർഡും ഇന്നും പറഞ്ഞു നടക്കുന്നവരാണ് കുട്ടികൾ. ശിഷ്യ സമ്പത്താണ് അന്ന്. അന്ന് അവരൊക്കെ എന്ന് പറഞ്ഞാൽ പഠിച്ച് പാണ്ഡിത്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ടീച്ചേഴ്സാണ്. ഇന്ന് എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പക്ഷേ പല ടീച്ചേഴ്സും ആ പാണ്ഡിത്യം ഉണ്ട് എന്ന് പറയാനൊക്കെ ഇല്ല. പല ടീച്ചേഴ്സിനും ഒരു എന്താണ്, ഒരു വഴിപാടായിട്ട് കാണുന്ന പഠിപ്പിക്കലൊരു വഴിപാടായിട്ട്. സ്കൂൾ കേട്ടിട്ടുണ്ട് സ്റ്റാഫ് റൂമിൽ ക്യാമറ ഉണ്ടെന്ന്. ഒരു ടീച്ചേഴ്സിൻ്റെ റൂമിൽ എന്തിനാണ് ക്യാമറ? തിരുവനന്തപുരത്ത് ഒരു കോൺവെൻറ്റിൽ ഒരു ഒരു ടീച്ചേഴ്സിൻ്റെ റൂം, ടീച്ചേഴ്സ് സ്റ്റാഫ് റൂമിൽ ക്യാമറ ഉണ്ട്. എന്തിനാണ് ടീച്ചേഴ്സിൻ്റെ റൂമിൽ ക്യാമറ? എന്താണ് ക്യാമറയുടെ ജോലി അവിടെ? സത്യം വർത്തമാനം പറയുന്നുണ്ടോ? എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ള അതിൻ്റെ അധികാരികൾക്ക് അറിയണം. അതാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, ഒരു കുട്ടിയെ ശിക്ഷിച്ചാൽ ഈ ശിക്ഷയും കൊണ്ട് അല്ലെങ്കിൽ ഈ ശിക്ഷിച്ചതിൻ്റെ പിന്നിലുള്ള കാര്യം, ഇത് എന്തിനു സ്റ്റാഫ് റൂമിലോട്ട് ക്യാരി ചെയ്യുന്നു? അവിടെ കുട്ടിയും ടീച്ചറും തമ്മിൽ ഒരു അമ്മയും മോളും പോലെ അപ്പം തീരണം. അത് എന്തുകൊണ്ട് അത് അവസാനിക്കുന്നില്ല? എന്തിന് ഇത്രതരം വാർത്തകൾ പ്രചരിക്കുന്നു? കയ്യും കാലും ഓടിക്കുന്ന പിള്ളേർ, പിള്ളേരെ അമിതമായിട്ട് മർദ്ദിക്കുന്ന ടീച്ചേഴ്സ്, ഈ ലോകം എങ്ങോട്ട് പോകുന്നു എന്ന് എനിക്കറിഞ്ഞൂടെ. ഇത് കുറേ കഴിയുമ്പോൾ എന്തായിരിക്കും സത്യം? ഇന്നും എന്നെ 1-ാം ക്ലാസ്സിലും എന്നെ SSLC വരെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ മുഖം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. സത്യം, ഞാനും എനിക്കതിൽ ഒരുപാട് അഭിമാനിക്കുന്നു. 1-ാം ക്ലാസ് മുതൽ തന്നു കാണും കയ്യിൽ. അല്ല, എല്ലാവരുടെയും പേര് നമുക്കറിയാം, എല്ലാവരെയും പേഴ്സണലി അറിയാം. എൻ്റെ ഒരു കെമിസ്ട്രി ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കമലാബായി ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർ, ഇന്നില്ല. ടീച്ചറിൻ്റെ അവസാനത്തെ ആഗ്രഹം എന്നെ കാണണമെന്നായിരുന്നു. അത് ശരി, ഞാൻ പോയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, എത്രയോ നാളിന് മുമ്പ് 4th ഫോമിലോ മറ്റോ പിന്നെ പഠിപ്പിച്ചതാണ്. അപ്പോൾ ആ ഒരു സ്നേഹം ഉള്ളിൽ ഇന്നും എൻ്റെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ച്, ഇന്നലെ ഇപ്പോൾ ഈ മുത്തശ്ശേർക്കാവിൽ പോയപ്പം 1-ാം ക്ലാസ് മുതൽ എൻ്റെ കൂടെ പഠിച്ച അമ്മിണി എന്ന് പറഞ്ഞ എൻ്റെ ഒരു സഹപാഠി അവിടെ ഉണ്ടായിരുന്നു. വസതി എനിക്ക് അവിടെ മാതൃപൂജയ്ക്ക് പോകുന്നതിലും അതിനേക്കാളും ഒക്കെ അമ്മിണിയെ കാണാമല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരുന്നു എനിക്ക്. അപ്പം അങ്ങനെ ആ ഒരു എന്താണ് ബന്ധം, കുട്ടികൾ തമ്മിലുള്ള ബന്ധം, ടീച്ചേഴ്സ് തമ്മിലുള്ള ബന്ധം, അത് ഇനിയും കണി കാണാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയ കഷ്ടമാണ്, വലിയ കഷ്ടമാണ്. ഈ കഷ്ടങ്ങളുടെ വിഷമങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തന്നെ നമുക്ക്
വീണ്ടും ഒരു പ്രത്യാശയോടുകൂടി നല്ല നല്ല നമ്മുടെ നാട് നന്നാകട്ടെ, യുവജനോത്സവം നന്നാകട്ടെ, യുവജനോത്സവത്തിലെ കുട്ടികൾ നന്നാകട്ടെ, പേരൻസ് ഒന്നുകൂടെ നന്നാകട്ടെ, ഗുരുക്കന്മാര് ഗുരുക്കന്മാരായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് ടീച്ചർ. ഒരുപാട് കാര്യങ്ങൾ യുവജനോത്സവത്തെക്കുറിച്ചും യുവജന വേദിയിലെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു. താങ്ക് യു സോ മച്ച്.